ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്കോറേ സ്മൈലേക്ക് സ്വാഗതം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോയിലോട്ട് അടുക്കാം. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രീമിയർ ലീഗ് മത്സരങ്ങൾ കാണുന്ന എല്ലാവരും ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ്. പ്രീമിയർ ലീഗ് മത്സരത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, മാറ്റം നടക്കാൻ പോകുന്നത് പ്രീമിയർ ലീഗിലാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്. 2022 ഖത്തർ വേൾഡ് കപ്പിൻ്റെ സമയത്ത് പ്ലെയേഴ്സ് കളിക്കളത്തിൽ വേസ്റ്റാക്കിയ ടൈം 90 മിനിറ്റ് അവസാനിച്ചതിന് ശേഷം ഒരു ദീർഘ ടൈമായിട്ടാണ് അഡീഷണൽ ടൈം കൊടുത്തിരുന്നത്. അത് നമ്മളെല്ലാവരും ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, നല്ലൊരു കാര്യം തന്നെയായിരുന്നു. പ്ലെയേഴ്സ് ഒരുപാട് ടൈം കളിക്കളത്തിൽ വേസ്റ്റാക്കിയാലും അത് പിന്നെയും അഡീഷണൽ ടൈമായിട്ട് അവരുടെ കളിയിൽ തന്നെ വരുന്നത് നല്ലൊരു കാര്യമായിട്ടാണ് നമുക്ക് ആ ഒരു ടൈമിൽ തോന്നിയിട്ടുള്ളത്. പ്രീമിയർ ലീഗിലെ പുതിയ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ട് അതേ നിയമമാണ് 2023-24 പ്രീമിയർ ലീഗ് സീസൺ മുതൽ ആരംഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ 2023-24 പ്രീമിയർ ലീഗ് സീസൺ മുതൽ ഈ ഒരു നിയമം പ്രീമിയർ ലീഗിൽ ഉണ്ടായിരിക്കുമെന്നുള്ളത് വളരെ ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. പ്ലെയേഴ്സ് വേസ്റ്റാക്കുന്ന അല്ലെങ്കിൽ സെലിബ്രേഷൻ മൂലം പ്ലെയേഴ്സ് വേസ്റ്റാക്കുന്ന അല്ലെങ്കിൽ ഇഞ്ചുറി മൂലം സബ്സ്റ്റിറ്റ്യൂഷൻ മൂലം പ്ലെയേഴ്സ് വേസ്റ്റാക്കുന്ന ടൈമുകൾ അല്ലെങ്കിൽ ഗോൾ കിക്ക് മൂലം അല്ലെങ്കിൽ ആ ഒരു കളിയിൽ എന്തെങ്കിലും ടൈം വേസ്റ്റായിട്ടുള്ള ഇമ്പാക്റ്റ് വരികയാണെങ്കിൽ ആ ഒരു ടൈമുകളൊക്കെ ആഡ് ചെയ്തുകൊണ്ടാണ് 90 മിനിറ്റിന് ശേഷം അഡീഷണൽ ടൈമായിട്ട് കൊടുക്കാൻ പോകുന്നത്. ആ ഒരു ദീർഘസമയം മാക്സിമം 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ ആവാം എന്നുള്ളതും പ്രീമിയർ ലീഗിൻ്റെ പുതിയ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ട് പറയുന്നുണ്ട്. ഫിഫ ഈ ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. കാരണം ഇതുപോലെയുള്ള ടൈം വേസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഈ ഒരു നിയമത്തിലൂടെ എടുത്തു കളയാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ഒരു നിയമവും യൂറോപ്യൻ ട്രോഫി ലീഗിൽ വരണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ നിലവിൽ ഇപ്പോൾ പ്രീമിയർ ലീഗ് മാത്രമാണ് ഈ ഒരു നിയമം അവരുടെ പുതിയ ഗൈഡ് ലൈനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റുള്ള ലീഗുകളൊന്നും ഇതിനെക്കുറിച്ച് ഒരു കാര്യങ്ങളൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും ഇനിയും മറ്റ് ലീഗുകളിലും ഇത് വരാനുള്ള സാധ്യതകൾ ഒരുപാട് കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രീമിയർ ലീഗിൽ വരാൻ പോകുന്ന സീസണ് മുതൽ ഈ ഒരു നിയമം പ്രീമിയർ ലീഗിൻ്റെ ഗൈഡ് ലൈൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പ്രീമിയർ ലീഗ് കളിക്കളത്തിലും ഇത് ബാധകമാക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു നിയമത്തെക്കുറിച്ച്, പ്രീമിയർ ലീഗിൽ ഈ ഒരു നിയമം വന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ നമ്മളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കണം. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഈ ഒരു നിയമത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടാം. ഓക്കെ, ബൈ ബൈ. ഇറ്റ്സ് മീ സ്കോറേസ് മൈൻഡ്.